ലോൺ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ 21 ആഴ്ചത്തെ ഒരു നിയോപ്രാർത്ഥന നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ തുടക്കമായിട്ട് ഇന്ന് 8-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 8-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൻമരിയ എന്നൊരു സഹോദരിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഈ മകൾ ജനിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിലെ നേഴ്സായിട്ട് ജോലി തുടങ്ങിയ ഒരു സഹോദരിയുടെ ജീവിതത്തിൽ മലയാളികൾ, കൂടെയുള്ള മലയാളികളുടെ സഹകരണ കുറവ് മൂലം ഈ മകളുടെ ജോലി നഷ്ടപ്പെട്ടു. പലപ്പോഴും വിദേശത്ത് നിന്ന് വരുന്ന ഫോൺ കോളുകൾ ഇങ്ങനെയാണ്, മലയാളികളെല്ലാം കൊലയാളികളാണ്, കൂടെയുള്ളവരെ കുത്തി പുറത്താക്കുന്ന ഒരു അവസ്ഥ. ഈ സഹോദരി 1.5 വർഷമായിട്ട് ജോലി നഷ്ടപ്പെട്ട് മറ്റ് കൂട്ടുകാരുടെ സഹായത്തോടുകൂടി മുറിയിൽ ഒതുങ്ങി ഇരിക്കുന്ന ഒരു സമയമാണ്. പല സ്ഥലങ്ങളിലും ജോലിക്ക് ട്രൈ ചെയ്തു, ജോലി കിട്ടുന്നില്ല. തിരിച്ച് നാട്ടിലേക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ട്, കാരണം നാട്ടിൽ വന്നാൽ കടബാധ്യതകൾ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് ഒത്തിരി വേദനയോടെ തകർന്നിരുന്ന അവസ്ഥയിലാണ്. പല യൂട്യൂബ് ചാനലുകളും കണ്ട് സമയം നീക്കിയിരുന്ന സമയത്ത് ഈ എഫ്ഫാത്തയുടെ പ്രെയർ കാണാനും നിയോഗ പ്രാർത്ഥന ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ നമ്മൾ വീഡിയോ ചാനൽ പലപ്പോഴും പറയാറുണ്ട്, വീഡിയോ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തിയാൽ പഴയ പ്രെയറുകൾ നിങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറ്റും. ആ മകൾ അതേപോലെ തന്നെ ചെയ്തു. പഴയ പ്രെയറുകൾ നോക്കിയപ്പോൾ അനുദപിച്ച് പുതിയൊരു വ്യക്തിയാകാനുള്ള ഒരു പ്രേരണ ഈ ഒരു സഹോദരിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് കൊടുത്തു എന്നാണ് പറയുന്നത്. യെശയ്യ 1:18 പറയുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നൊരു ഭാഗമുണ്ട്, വരുവിൻ നമുക്ക് രമിതപ്പെടാം, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും, അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. മകൾ അതിൽ വിശ്വസിച്ചു. അതായത് കൂടെയുള്ള മക്കൾ പറ്റിച്ചതിൻ്റെ ഫലമായി ഭയങ്കര കലിപ്പും ദേഷ്യമൊക്കെ ആയിട്ട് പള്ളിയും പ്രാർത്ഥനയൊന്നുമില്ലാതെ, പള്ളിയിലൊക്കെ പോകണമെങ്കിൽ മണിക്കൂറുകൾ യാത്ര ചെയ്യണം, ഒത്തിരി ബുദ്ധിമുട്ടിയാണ്. പള്ളിയിലൊക്കെ അവർക്ക് വല്ല ആഴ്ചയിലേക്ക് കുർബാനയുള്ളൂ. ഈ ഒരു മേഖല ആ ആഴ്ചയിൽ പോലെ ഉള്ള കുർബാനയൊക്കെ നഷ്ടപ്പെടുത്തി എല്ലാ തരത്തിലും ഒതുങ്ങിക്കൂടി, ദൈവത്തോട് പോലും പിണക്കം തോന്നിയിരുന്ന സമയത്താണ് ഇവിടെ മനസ്സിലേക്ക് ഒരു പുതിയ ചിന്ത കയറി വരുന്നത്. അപ്പോഴാണ് യെശയ്യ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 18-19 വചനം ഇവിടെ ഹൃദയത്തെ നല്ലതുപോലെ സ്ട്രൈക്ക് ചെയ്യുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നതും നിങ്ങൾ അറിയുന്നില്ലേ. ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാകും. അക്ഷരം പ്രതി ഈ ഒരു വചനം ഈ മകളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെട്ടു. കാരണം ഈ മകളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് സാമ്പത്തികമായൊക്കെ സഹായിച്ച കൂട്ടുകാരാണ് ഈ മകളെ ചതിച്ചത്. അപ്പൊ അവരോടൊക്കെ ഒന്ന് ശ്രമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, അനുദപിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ വലിയൊരു കരം ഈ മകൾക്ക് കാണാൻ പറ്റി. മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കുന്ന തമ്പുരാന്റെ കരം. ഈ മകളെ ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാലേ നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് പലപ്പോഴും കൃപസിസ്റ്റർ പറയുമ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്നറിയില്ല. അപ്പോഴും ഏതോ ഒരു വീഡിയോ ഒരു ചാനൽ നോക്കിയപ്പോൾ ഒരു ഏതോ ഒരു വോയിസ് കേട്ടു, ഹെബ്രായർ 11:1 വിശ്വാസം എന്നത് എന്താണെന്ന് അറിയില്ലാത്തൊരു മേഖലയിലാണ് ഈ ഒരു വചനം മകളെ സ്പർശിച്ചത്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നൊരു ബോധ്യവുമാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടി, കാരണം എനിക്ക് ജോലി കിട്ടും, 1.5 വർഷം കഴിഞ്ഞു, 1 വർഷവും 8 മാസവുമായി മകളുടെ ജോലി നഷ്ടപ്പെട്ടിട്ട്, ഇനി ഒരു ജോലി കിട്ടില്ല, ഇനി എങ്ങനെയെങ്കിലും മരിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഉള്ളൂ. അപ്പോഴങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിശ്വാസത്തോടുകൂടി ഇവൾ പ്രാർത്ഥിച്ചു കിട്ടുമെന്ന് ഉറപ്പാക്കുക. അതായത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും, പ്രത്യാശയോടുകൂടി പ്രാർത്ഥിച്ചു. അവിടെ നിരാശയെല്ലാം മാറ്റി അനുദപിച്ച് കുമ്പസാര കൂട് മനസ്സിൽ സങ്കല്പിച്ച് മുട്ടയിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഓർത്ത് നോക്കിക്കേ, ഏത് സാഹചര്യത്തിലും വിളിച്ചാൽ വെളിപ്പാടകലെ ഓടി വരുന്നൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നീ അനുദപിച്ചെന്ന് പ്രാർത്ഥിച്ച കർത്താവെ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും. ഇന്ന് ഈ ആൻമരിയുടെ ജീവിതത്തിൽ നേഴ്സിംഗ് ജോലി ചെയ്തുകൊണ്ടിരുന്ന മകള്, ആ മകളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളെല്ലാം അറിയായിരുന്നു. അവള് നല്ല ഒരുവിധം തരക്കേടില്ലാത്ത സാലറി ആയിരുന്നു മകൾക്ക് കിട്ടിയിരുന്നത്. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ മകൾ ഇപ്പോൾ അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥാപനത്തിലെ സൂപ്പർവൈസറായിട്ടാണ്. അതായത് ഈ ഹോസ്പിറ്റലിൽ കിട്ടിയതിനേക്കാൾ ഇരട്ടി സാലറി ഈ സഹോദരിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒരു തകർച്ചയും നമ്മുടെ ജീവിതത്തിലെ പരാജയമായിട്ട് നിങ്ങൾ കാണരുത്. ഓരോ തകർച്ചയും നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയായിട്ട് തന്നെ നിങ്ങൾ കാണണം. വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നമുക്ക് കിട്ടും. ഈ കടബാധ്യതയിൽ നിന്നും, ഈ രോഗത്തിൽ നിന്നും, ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്നും എല്ലാം എനിക്ക് കരകയറാൻ പറ്റും. ഒന്ന് നമ്മൾ ഓർക്കണം, ദൈവത്തെ നിങ്ങൾ വിളിക്കണം. ദൈവം ഉണ്ടെന്നൊരു വിശ്വാസം നമുക്ക് വേണം. വിശ്വാസം ഇല്ലാതെ പ്രാർത്ഥിച്ചാൽ അത് ദൈവം കേൾക്കത്തില്ല.
ഇന്ന് ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ, നമ്മൾ ഈ എട്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ തകർച്ച തന്നെ കർത്താവിന് ഒരു കൃപയായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. ഈശോ, ഈ തകർച്ചയിൽ ഉയർച്ച തരാൻ ഈശോ ആഗ്രഹിക്കുന്ന എനിക്കറിയാം. ഇന്ന് ഈ ആൻമരിയുടെ ജീവിതത്തിൽ ആവറേജ് ശമ്പളത്തിൽ ജോലി ചെയ്ത ആ ആൻമരിയയ്ക്ക് അവരുടെ ആ ഒരു സാലറി കൊണ്ട് അവിടെ കുടുംബത്തെ പ്രാരാബ്ധം തീർക്കുവാനോ അവിടെ കുടുംബത്തിലെ കടബാധ്യത തീർക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. നമ്മളെക്കുറിച്ച് വിചാരമുള്ള ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്ന് ഓരോ തകർച്ചയിലിരിക്കുന്ന മക്കളും ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ തകർച്ചകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കടന്നു വന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തെ അനേകരുടെ മുൻപിലേക്ക് ഒരു സാക്ഷിയാകുവാൻ ദൈവം ഓരോ തകർച്ചയിലും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അനുഗ്രഹങ്ങൾ തന്നിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഈ ഒരു സ്വരം നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. അതുകൊണ്ട് അനേകരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമാകാൻ നിങ്ങളെയും ദൈവം ഒരുക്കുന്നുണ്ട്. ആ ഒരുക്കുന്ന ആ വഴികൾ നിങ്ങൾ നല്ലതുപോലെ എടുക്കണം. നിങ്ങൾ കിടന്നെടുത്ത് തന്നെ കിടക്കാതെ ആ തകർച്ചയുടെ മുൻപിൽ ഉയർച്ച തരുന്ന ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയണം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുന്നത്. പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. എല്ലാ ആവശ്യവും ദൈവം അറിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ആഗ്രഹത്തോടുകൂടി പഠിക്കുന്ന നല്ലതുപോലെ പഠിച്ച് നല്ല വിജയം കരസ്ഥമാക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ നല്ല ജോലിക്ക് കിട്ടി വിദേശത്തേക്ക് പോകാനായിരിക്കാം നമ്മൾ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ചില രോഗത്തിൻ്റെ തകർച്ചയോ കടബാധ്യതയൊക്കെ ഏതെല്ലാം തരത്തിലെ തകർച്ചകളോ ഏതെങ്കിലും തരത്തിലെ തകർച്ചകൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കാം. പക്ഷെ അവിടെ പരാജയപ്പെട്ടു പോകരുത്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ, ഇപ്പോൾ ആൻമരിയായി സ്പർശിച്ചതുപോലെ ഹെബ്രായർ 11:1 സ്പർശിക്കണം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഒരു വിശ്വാസം. കാണപ്പെടാത്ത ഈശോ എൻ്റെ കൂടെ ഉണ്ട്, എന്നെ അറിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെ. ആ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ ഏത് രോഗത്തിൽ നിന്നും നിനക്ക് കരകയറാൻ പറ്റും, ഏത് കടബാധ്യതയിൽ നിന്നും നിനക്ക് കരകയറാൻ പറ്റും. നിങ്ങളെ നിങ്ങളുടെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നമ്മുടെ എന്ത് ആവശ്യമാണെങ്കിലും കടബാധ്യതയ്ക്ക് വേണ്ടിയാണോ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്? കുടുംബത്തിൻ്റെ സമാധാനമില്ലായ്മ മാറാനായിരിക്കാം പ്രാർത്ഥിക്കുന്നത്? രോഗ തകർച്ചയാകാം, എന്തുമായിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാപൂർവ്വം വിളിച്ച് പറയണം. ദിവ്യകാരുണ്യത്തിന് മുൻപിൽ മുട്ടിൽ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി അനേക സാക്ഷി നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. വിശ്വാസത്തോ, അതായത് വീടിനകത്ത്, ഇന്ന് ഈ കോവിഡ് വന്നതുകൊണ്ട് ഒരു ദൈവാനുഗ്രഹമുണ്ട്. ഏത് ചാനലിൽ നമ്മൾ ഓപ്പൺ ചെയ്താലും ആരാധനകളായിട്ടും ധ്യാനങ്ങളായിട്ടും വചനപ്രഘോഷമായിട്ടും ഇഷ്ടം പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ രോഗിയാണെങ്കിൽ പോലും പെരയ്ക്കകത്തിരുന്ന് കേൾക്കാൻ പറ്റുന്ന സാധ്യതകൾ കർത്താവ് നമുക്ക് ദാനമായി തന്നിട്ടുണ്ട്. ആ വീടിനകത്ത് മുട്ടയിൽ നിന്ന് കൈവിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാനുഗ്രഹം കിട്ടിയ ഒത്തിരി സാക്ഷ്യം നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കള്, ആ തകർച്ചയിൽ കർത്താവിനെ മനസ്സിൽ വിശ്വാസത്തോടുകൂടി ചേർത്ത് വെച്ചിട്ട് ഈശോയോട് പറയണം, ഈശോയെ എനിക്ക് ഭാരിച്ച കടബാധ്യതയിൽ നിന്ന് കരകയറാൻ ആഗ്രഹമുണ്ട് കർത്താവെ. മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കാൻ തമ്പുരാന് പറ്റും. ഫിലിപ്പി 4:19 അഭിഷേകന്റെ ജീവിതത്തിൽ നിന്ന് കാണിച്ചു തന്നെ ഈശോ അവിടെ ആ ഈശോയുടെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും. ഈശോയോട് ഒന്ന് പറഞ്ഞേ, ഒരു വ്യക്തിയുടെ പുറകെ നിങ്ങൾ പ്രാർത്ഥന ചോദിച്ചു പോകണ്ട. നിങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിന്റെ വിചാരം അറിയുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു മനസ്സിലാക്കണം. നമ്മളെ വിശ്വാസത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആ ദൈവസന്നിധിയിൽ തുറന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുന്നൊരു വചനമുണ്ട്, മത്തായി 20:32. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്ക് ഉള്ള ഉത്തരം ഈശോയുടെ പക്കലുണ്ട്, ഈശോയുടെ മനസ്സിലുണ്ട് ഒന്ന് വിശ്വസിച്ചേ. അതുകൊണ്ടാണ് ഈശോ തിരുവചനത്തിൽ പറയുന്നത്, ഓരോ ദിവസവും നമ്മൾ തിരുവചനം വായിക്കുന്നത്, എനിക്ക് മനസ്സുണ്ട് നീ സുഖം പ്രാപിക്കും, ലൂക്കാ 5:13. അതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്തായാലും അതിനുള്ള പരിഹാരം യേശുവിൻ്റെ മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കണം. വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി നിന്റെ ജീവിതത്തിൽ നിനക്ക് അത്ഭുതം കാണാൻ പറ്റും. ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മൾ ചേർത്ത് വെക്കുന്നത് നിന്റെ വിശ്വാസക്കുറവിനെയാണ്. ഇന്ന് നിങ്ങളെ അഭ്യസിക്കേണ്ട ഒരു വചനം ഇതാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ അസ്വസ്ഥമായ ഹൃദയം. ഇന്ന് യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ആകയാൽ യേശു കർത്താവാണെന്ന് റോമ 10:9 യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും. ഈ വചനം ഏറ്റെടുക്കണം. അതുപോലെ ഹെബ്രായർ 11:1 പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നൊരു ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളിലേക്ക് എല്ലാ മേഖലയിലേക്കും വിശുദ്ധ യൂദാസ്ലീഹായി ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹായുടെ സ്നേഹിതനും
വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാസ്ലിഹായെ, ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസ്ഥിതിയില്ലാതെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷ വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങ് ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഈശോയോട് പറയുക. യൂദാസ്ലിഹായുടെ മധ്യസ്ഥൻ ചോദിച്ചുകൊണ്ട് യൂദാസ്ലിഹ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കട്ടെ എന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തുറന്നു പറയുക. അങ്ങയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ നിമിഷം ഈ പ്രാർത്ഥന കേൾക്കുന്ന, ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന ഏതെല്ലാം മക്കൾ രോഗത്തോടുകൂടി മല്ലടിച്ച് ഇന്ന് ഓപ്പറേഷന് വിധേയരായ മക്കൾ, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നവർ, രോഗപീഡകൾ അനുഭവിച്ച് കിടക്കുന്നവർ, ക്യാൻസറാണെന്ന് ക്യാൻസറിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വേദനയോടുകൂടി വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന മക്കൾ, പ്രാർത്ഥന ചോദിക്കുന്ന എല്ലാവരെയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഈശോയെ എല്ലാം അറിഞ്ഞ് അങ്ങയുടെ സഹായം ഓരോ നിമിഷവും മക്കൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഗ്യപ്പെട്ട യൂദാസ്ലിഹായെ, അങ്ങേ അങ്ങ് തരുന്ന അനുഗ്രഹത്തെ ഞങ്ങൾ സദാ ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞങ്ങൾ ആഗ്രഹിച്ച് വാഗ്ദാനം ചെയ്യുന്നു. ഈശോ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാനുള്ള കൃപ ഈ മക്കൾക്ക് നൽകട്ടെ. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നൊരു ബോധ്യവും. ഇന്ന് നിങ്ങൾക്ക് തരുന്ന വചനം യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. രണ്ടാമത്തേത് റോമ 10:9-10:9 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. മൂന്നാമത്തെ വചനം എബ്രായർ 11:1, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നൊരു ബോധ്യമാണ്. ഈ വചനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ, നിന്റെ നിരാശ നിറഞ്ഞ ജീവിതത്തിൽ പ്രത്യാശയുടെ പൊൻകിരണം തൂകട്ടെ, ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ല നിമിഷം സ്വന്തമാക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവേശ്വര എന്നേക്കും ആമേൻ.